ജീവൻ പോലും നഷ്ടപ്പെടാൻ കാരണമാകുന്ന, മരുന്നുകൾ കൊണ്ടുപോലും ഭേദമാക്കി എടുക്കാൻ കഴിയാത്ത ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിൽ പെരുകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ചികിത്സ കൊണ്ടുപോലും ഭേദമാക്കി എടുക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് കർശന ജാഗ്രത പ്രഖ്യാപിച്ചത്. കേരളത്തെ 3 സോണുകളായി തിരിച്ചു നടത്തിയ പഠനത്തിൽ തെക്കൻ മേഖലകളിലെ സാമ്പിളുകളിലായിരുന്നു കഴിഞ്ഞ ദിവസം ആന്റി മൈക്രോബിയൽ പ്രതിരോധം കൂടുതലായി കണ്ടെത്തിയത്. പോൾട്രി ഫാമുകളിൽ വളർത്തുന്ന കോഴികളിലെ അമിതമായ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന ഈ അവസ്ഥ തെലങ്കാനയിൽ നിന്നുള്ള സാമ്പിളുകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ക്ലബ്സില്ല, ന്യൂമോണിയ, സ്റ്റെഫലോകോക്കസ് ഉൾപ്പെടെയുള്ള അപകടകാരികളായ ബാക്ടീരിയകളുടെ പേരുകൾ വരെ ICMR പുറത്തുവിട്ടിരിക്കുകയാണ്. വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈക്കൊളി, ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്ന സ്റ്റെഫലോകോക്കസ് എന്നീ ബാക്ടീരിയകളും പട്ടികയിൽ ഉൾപ്പെടുന്നു. പല ബാക്ടീരിയകളും പാകം ചെയ്താലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. സംസ്ഥാനത്തെ വിവിധ സോണുകളായി തിരിച്ച് ആരോഗ്യവകുപ്പ് കാറ്ററിംഗ് യൂണിറ്റുകളിലും ഹോട്ടലുകളിലും കർശന പരിശോധന ആരംഭിച്ചു. ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു കാസർഗോഡ് ജില്ലയിൽ വിദ്യാർത്ഥികളടക്കം 34 പേർ ഷവർമ കഴിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കോഴികളിൽ പല കാരണങ്ങളാൽ ചത്തുപോയവയെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷവർമ കഴിച്ചതും തണുത്ത കാലാവസ്ഥയിൽ, അതായത് തണുപ്പിച്ചു വെച്ചില്ലെങ്കിൽ കേടാകുന്ന മയണൈസ് കഴിച്ചതുമാണ് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷിപ്പനി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ച വിജ്ഞാപനത്തിലൂടെ December 31 വരെ പക്ഷി വളർത്തൽ നിരോധിച്ചത് March 31 വരെയാക്കി നീട്ടണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.